കേരളത്തിലെ ഒട്ടുമിക്ക ജ്വല്ലറികളിലേക്കുള്ള കോംപ്ലിമെന്റ് പേഴ്സ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവരാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അല്ലേ ചേച്ചി? ആണോ ഇവിടെ നിന്നാ പോകുന്നേ? അപ്പൊ ഞങ്ങൾ അവിചാരിതമായിട്ട് ഇവിടെ വന്ന് പെട്ടാണ് കേട്ടോ. അപ്പൊ ഇവര് പേഴ്സ് ഉണ്ടാക്കണത് കാണിച്ചു തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഇങ്ങോട്ട് കയറിയതാണ്. ഇത് നമ്മുടെ ഷബ പ്ലാസ്റ്റിക്സ് ആരൂക്കുറ്റി അല്ലേ സ്ഥലം, വടുതല. ആരൂക്കുറ്റി വടുതലയിലാണ്. അപ്പൊ ചേച്ചിമാരെന്താ വാതിക്കെ തന്നെ ഇരുന്നുണ്ടാക്കണേ? പേരുണ്ടല്ലേ. അപ്പൊ ഇതിങ്ങനെ വെയിലത്തിട്ടിട്ട് വെയിലത്തിടണ എന്തിനാ മറിക്കാൻ? ഇതേ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇരിക്കുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര പാടാ മറിക്കാനായിട്ട്. ഓ, വെയിലത്തിടുമ്പോ ഇത് ഫോമ സോഫ്റ്റ് ആകും, പെട്ടെന്ന് മറിക്കും. ഇത് ഫൈനൽ സ്റ്റേജ് ആണോ ഇതിന്റെ? ജ്വല്ലറിലേക്ക് പോവും അല്ലെ? അടക്കം ഇവിടെ നിന്ന് കാണാൻ പറ്റുമോ? അപ്പൊ നമുക്ക് മേളിൽ പോയി കണ്ടിട്ട് പറ്റിയ പേഴ്സ് ഉണ്ടാക്കണേന്റെ ആദ്യത്തെ പടി ഇവിടെ നിന്നാണ് തുടങ്ങണേ. ഇവിടെ നിന്നാ തുടങ്ങണേ. ഇത് എന്താ ചെയ്യണേ? എന്റെ ഉള്ളിൽ എന്തെങ്കിലും വെച്ച് അടിക്കോ? പോക്കറ്റ്. ഈ മോഡൽ പേഴ്സ് ആണ് ഇപ്പൊ ചെയ്യണേ അല്ലേ? ഓ, ഇതിന്റെ ഉള്ളില് ഒട്ടിച്ചെടുക്കണാണ്. അപ്പൊ എന്റെ ഫസ്റ്റ് സംഭവം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അവിടെ നിന്ന് ഒട്ടിച്ചു വരും. ആ മെഷീൻ ഇല്ല, വിദ്യാ ശേഖരിക്കുന്ന മെഷീൻ, അവിടെ നിന്നാണ് ഒട്ടിച്ചിട്ട്. ആ മെഷീനിൽ നിന്ന് ഇത് ഒട്ടിച്ചു തരും. ഒട്ടിച്ചു തരും. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യും. പിന്നെ താഴത്ത് കൊണ്ടുകൊണ്ട് ബാക്കി കാര്യങ്ങളെ അത് ഞങ്ങൾ ഓരോന്ന് പോയി കാണാം. ഇവിടെ 10-30 സ്റ്റാഫ് ഉണ്ട് കേട്ടോ. ചേട്ടൻ മാത്രല്ല, ഇത് ഇരിക്കുന്നവരെല്ലാം ഇത് ഇങ്ങനെ അടിക്കുന്നതാണല്ലേ. അടിക്കുന്നതാണ്. ഞാൻ കൊണ്ട് വരട്ടെ. ഇതാ പോക്കറ്റിന്റെ സംഭവം അല്ലേ? ഇത് വേറൊരു മോഡൽ പേഴ്സ് ആണ്. വേറെ മോഡൽ പേഴ്സ് ആണ്. ഒരു പേഴ്സ് ഏതാ? ഇതാണോ? വയലറ്റോ? ആ ഇത്. ആ ഈ പേഴ്സ് ഇതുണ്ടോ? ഈ പേഴ്സിന്റെ ആണ് ചേട്ടൻ ചെയ്യുന്നത് അല്ലേ? ഉള്ളിലെ പോക്കറ്റുകൾ ഇതാണ് എന്റെ മോഡൽ. മൊബൈൽ പേഴ്സ് ഇതാണ്. മൊബൈൽ പേഴ്സ്. എന്റെ പേര് മൊബൈൽ പേഴ്സ്. ചേട്ടൻ അതിന്റെ വർക്ക് ചെയ്തോണ്ടിരിക്കാൻ. ഇപ്പുറത്ത് വേറെ പേഴ്സ് അല്ലേ? ഇവിടെ ഇങ്ങനത്തത്. ഇതാണ് ഇവിടെ താഴത്തെ ചേച്ചിമാര് മറിച്ചോണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട പേഴ്സല്ലേ മറിച്ചോണ്ടിരിക്കുന്ന ആ പേഴ്സ് ഈ ചേച്ചിയാണ് ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതെന്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ച് അടിക്കും അല്ലേ? മറിച്ചെടുക്കണം. ഏടാ ഇവിടെ വേറെ പേഴ്സ്. ഇതത് തന്നെയാണോ അപ്പുറത്തെ ചേട്ടൻ? ആ അത് തന്നെ. സെയിം. ആ ഇത് തന്നെ. ഇത് തന്നെ പേഴ്സ്. ഇവിടെയോ? സെയിം തന്നെ. സെയിം തന്നെ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത് അടിച്ച് കഴിയുമ്പോ നമ്മുടെ സിബ് പിടിപ്പിക്കണത് ചേച്ചിയാണോ? ഈ റണ്ണറിട്ട് കൊടുക്കും. സിബ് വെച്ച് അവര് തരും, ഞങ്ങൾ റണ്ണറിട്ട് കൊടുക്കും. ഓക്കെ, സിബ് ചേച്ചി അടിച്ചു കൊടുക്കും. ഈ ചേച്ചി അതിന് റണ്ണറിട്ട് കൊടുത്തെങ്കിലേ പിന്നെ പേഴ്സ് ആവുള്ളൂ. അതാണല്ലേ, ചേച്ചി റണ്ണറിട്ടെങ്കിലേ ഇവിടെ പേഴ്സ് ആവുള്ളൂ. ഇനി അപ്പുറത്ത് എന്താണ്? സിബ് കട്ട് ചെയ്യുവാണോ? ഇത് ഈ സിബ് അടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഈ ചേച്ചി സിബ് കട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ? സിബ് കട്ട് ചെയ്ത് കൊടുക്കണം. കൊറേ നാളായോ ഇവിടെ വന്നേക്കുന്ന വർക്ക് ചെയ്യുന്നു? ഒന്നര വർഷമായി. സിബ് കട്ട് ചെയ്ത് തന്നെയാണോ? അല്ല, പലതും ചെയ്യും. മാറി മാറി ചെയ്യും. ഇനി ഇവിടെ എന്താ? ഇയാളാണ് ശരിക്കും ഈ വർക്ക് തുടങ്ങണ ആള്. ഇതാണ് ശരിക്കും മുതലാളി. ഫസ്റ്റ് ശരിക്കും മുതലാളി ആണ്. മുതലാളി കേക്കണ്ടല്ലേ? മുതലാളി കേക്കണ്ട. ആ പേഴ്സിന്റെ ഫസ്റ്റ് തുടക്കം ഫസ്റ്റ് ഇങ്ങനെയാണ് കണ്ടോ. നമ്മള് പേഴ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഉണ്ടായി വരുന്നതെന്ന് കൂടെ അത് കാണണ്ടേ അല്ലേ? നമ്മുടെ കയ്യിൽ നല്ല ഫ്രഷ് പേഴ്സ് ആയിട്ടല്ലേ കിട്ടുക? സംഭവം ശരിക്കും മുതലാളി ഇവിടുന്ന് തുടങ്ങണോ? ഇവിടെ നിന്നാണ് ഈ വർക്ക് തുടങ്ങണേ അല്ലേ? പിന്നെ ഇത് മാനേജർ ഇവിടെ ഉണ്ട്. മാനേജർ ഒളിച്ചിരിക്കുക കേട്ടാ. മാനേജർ വരില്ലെന്നാ പറയണേ. വർക്ക് ഉണ്ടാവില്ലേ? എങ്ങനെയാ പേഴ്സ്? മാനേജർ ആ ഷമ്പിടെ നെടുന്നതാണല്ലേ?
ചവിടം നെടുന്തൂണാണ്. നമുക്ക് താഴെ പോയി ഇനി എൻ്റെ ബാക്കിയൊക്കെ കാണാം. ഇവിടെ ഈ ചേച്ചിയും റണ്ണർ തന്നെ ഇടുന്നത് അല്ലേ? നമ്മൾ മുകളിൽ റണ്ണറൊക്കെ ഇടുന്നത് കണ്ടായിരുന്നു. ഇത് വേറെ ടൈപ്പ് പേഴ്സാണ്, പല ടൈപ്പ് പേഴ്സ്, കളർ അത് ഓരോ കമ്പനി ഓരോ ജ്വല്ലേഴ്സ് പറയുന്ന പോലെ അല്ലേ? പറയുന്ന പോലെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇതെല്ലാം ചെയ്ത് വെച്ചേക്കുന്നതാണോ? പോകാനുള്ളതാണ്. ആഹാ, ഇതെല്ലാം ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്താ കേട്ടോ. പിന്നെ ഇനി ആ നൂല് വെട്ടി വെക്കുന്നതാണ്. ഇതാണ് ഫിനിഷ് ചെയ്യുന്ന ആളല്ലേ? ഇന്ന് ചെയ്യുന്നത് പേരെന്താ? ശാലിനി. ശാലിനി. അപ്പം ഇവിടെ ഇരുന്ന് നമ്മുടെ ഇത് സ്റ്റിച്ച് ചെയ്ത് വരുന്ന നൂലൊക്കെ അല്ലേ കട്ട് ചെയ്യുന്നത്? അത് ആ സ്റ്റിച്ചിങ്ങിന്റെ നൂലുകളൊക്കെ കട്ട് ചെയ്യും, എന്നിട്ട് സ്ക്രീൻ പ്രിന്റിങ്ങിന് പോകും. ജ്വല്ലറിയുടെ പേര് പാർട്ടി കൊണ്ടുപോകും, അങ്ങനെയൊക്കെ കൊണ്ടുപോകും, പ്രിന്റ് ചെയ്തും കൊടുക്കും. അതാ ഇവിടെ കേട്ടോ, ഇവിടാണ് സ്ക്രീൻ പ്രിന്റിങ്. ഞങ്ങൾ ഒന്ന് കാണിച്ചു തരുമോ? കഴിഞ്ഞു അല്ല, നോക്കട്ടെ. ആ ശരി ശരി. ഇവിടാണ് സ്ക്രീൻ, അതിനകത്ത് ഇതാ ഇതുപോലെ ഇതുപോലെ നമ്മളുടെ പേരടിച്ചു വരും കേട്ടോ, പേരടിച്ചു വരും. ജ്വല്ലറിക്ക് മാത്രല്ലോ, അല്ലാതെയും പുറത്തുനിന്ന് തന്നെ ഇപ്പൊ ജ്വല്ലറികൾക്ക് വേണ്ടി ഓർഡർ എടുക്കുമല്ലോ കുറച്ച് പേര്, അവർ ഓർഡർ എടുത്തിട്ട് നമ്മളടുത്ത് ഇവിടെ വരും, ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടൊക്കെ. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കും, ചെയ്തു കൊടുക്കും. ഇതാണ് നേരത്തെ വിളിച്ചിരുന്ന മാനേജർ കേട്ടോ, സബിത അല്ലേ? സബിത. ഇതെല്ലാം വർക്ക് കഴിഞ്ഞു വെച്ചേക്കുന്ന അല്ലേ, ഫിനിഷ് ചെയ്ത. മോഡൽ അവർ തരുമോ അല്ലെ, നമുക്ക് ഡിസൈൻ ഉണ്ടോ? ഇവിടെ നമ്മുടെ മുതലാളി ഓരോ മോഡൽ കൊടുക്കും, അതനുസരിച്ച് ചെയ്യിപ്പിക്കണേ. അങ്ങനെയാണ്. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് പുറത്തുനിന്ന് തന്നെ ഐറ്റംസ് ഉണ്ട്, വേറെ ഉണ്ട്, ബോംബെ ചെന്നൈ ഐറ്റംസ് അങ്ങനെയുണ്ട്. ഈ ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് ജ്വല്ലറിയിൽ നിന്ന് മേടിക്കൂലേ, അതെ, നമ്മള് മോതിരം മോതിരം വളയൊക്കെ മേടിക്കാൻ നമുക്ക് കിഴിയിലിട്ടേ സംഭവം. അത് നിങ്ങളാണോ ചെയ്യണേ? ഇത് ഇവിടെ അടിക്കും, പിന്നെ ഇതിപ്പോ പുറത്തുനിന്ന് വരുത്തുന്നതാണ്. അതെ അല്ലേ, എന്താ വേറെ മോഡൽസ് ഒക്കെ ഉണ്ടോ? വേറെ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ബാഗുകള്, ബാഗ് ഉണ്ടല്ലേ, ബാഗ് ഇതൊക്കെ ഇവിടെ അടിക്കണതാ. പുറത്തുനിന്ന് ഇത് നമ്മുടെ ഈ കമ്പനി കൂടാതെ നമ്മള് വീടുകളില് ചെയ്യുന്നുണ്ട്. ഓ, ഇവിടെ നമുക്ക് ഇവിടുത്തെ സ്റ്റാഫ് ഇല്ലാണ്ട് ഇവിടുത്തെ വർക്കാണ് പുറത്ത് വീടുകളില് വീട്ടിലിരുന്ന് ചെയ്യുന്നത്. ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ട്, അവരിത് കൊണ്ടുപോയിട്ട് പുറത്തിട്ട് അടിച്ചിട്ട് കൊണ്ടുപോയതാണ്. അതൊക്കെ അപ്പൊ അതുപോലെ വീട്ടിലിരുന്ന് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് നമ്മൾ അങ്ങനെ വർക്ക് കൊടുക്കാറുണ്ടോ? നമുക്ക് ഇവിടെ പണ്ട് തൊട്ടേ, ഞാനിപ്പോ വന്നിട്ട് ഏകദേശം 10 വർഷത്തോളം, ആ 10 വർഷമായിട്ട് ഞാൻ വരുമ്പോഴൊക്കെ വീടുകളിൽ ഇവർക്ക് കൊടുക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഇവിടെ കട്ടിങ് ഉണ്ട് അപ്പുറത്ത്, ചേട്ടന്മാര് കട്ട് ചെയ്തിട്ട് ഇത് കുറച്ചു പേര് 2 വർഷങ്ങളായിട്ടാണ് അവര് കൊണ്ടുപോയത്, തയ്ച്ച് അവര് വീട്ടിൽ നിന്ന് തയ്ച്ചു കൊണ്ടുവരും. ബാക്കി പെർഫെക്ഷൻ ഒക്കെ നിങ്ങൾ ഇവിടെ ചെന്ന് ബാഗുകളൊക്കെ അവിടെ തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്തു, ഇവിടെ ഇവിടെ പ്രിന്റിങ്ങും പാക്കിങ്ങും ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ കാണിച്ചില്ല അവര് പുറത്തിരുന്ന് ചെയ്യുന്നത് ഇങ്ങനത്തെ പേഴ്സുകളൊക്കെ, അത് ചിലര് ചെയ്തിട്ട് ഇവിടെ അടിക്കുന്ന പേഴ്സുകളാണ് ഇവരിവിടെ ചെയ്യണത്, പുറത്തുനിന്ന് കൊടുക്കുന്ന അവരാണ് ചെയ്തുകൊണ്ടുവരും. ഓ, നല്ല ഭംഗിയില്ലേ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന്റെ ആ ഗോൾഡൻ കളർ കണ്ടപ്പോ അതാ ഞാൻ ഓടി വന്നെടുത്തത്. പല പല മോഡലിലുള്ള പേഴ്സുകളുണ്ട് കേട്ടോ, പല ജ്വല്ലറികളുടെ ആണല്ലോ, അപ്പൊ അവരുടെ അതനുസരിച്ച് ഓരോ ഓർഡർ അനുസരിച്ചിട്ട് പല മോഡലിലുള്ള പേഴ്സുകളാണ് ഇവിടെ ഉള്ളത്. ഇതെല്ലാം പോകാൻ വേണ്ടി അവർ നൂലൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുന്നത്. ഇതിനകത്ത് പേരൊക്കെ അടിച്ചു കഴിഞ്ഞാണോ? എല്ലാം കഴിഞ്ഞതാ കേട്ടോ, എല്ലാം കഴിഞ്ഞതാ. ഇപ്പൊ അടിച്ചിട്ടില്ല, പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ്. അപ്പൊ ചേച്ചി ഇതാ ഇങ്ങനത്തെ സംഭവം വരത്തില്ലേ, അങ്ങനെ പേഴ്സിന്റെ ലാസ്റ്റ് പരിപാടി നടക്കുന്ന സ്ഥലത്ത് നമ്മളെത്തി. ഇവിടെയാണ് സ്ക്രീൻ പ്രിന്റിംഗ് നടക്കുന്നത്. ഇവിടെ ഈ ചേച്ചി ഇങ്ങനെ സ്ക്രീൻ പ്രിന്റിംഗ് ചെയ്തോണ്ടിരിക്കുകയാണ്. സ്ക്രീൻ പ്രിന്റിംഗ് കണ്ടിട്ടുണ്ടോ? ഞാൻ ഫസ്റ്റ് ടൈം ആ സ്ക്രീൻ പ്രിന്റിംഗ് കാണുന്നേ. സ്ക്രീൻ പ്രിന്റിംഗ് പഠിച്ചിട്ടുണ്ടോ അല്ലെ? ഇവിടെ വന്ന് പഠിച്ചാണ്, ഇവിടെ വന്ന് പഠിച്ചാല്ലേ. ഇതോടുകൂടി ഈ പേഴ്സിന്റെ ബാക്കി പരിപാടി എല്ലാം കഴിഞ്ഞില്ലേ? ഇനി പാക്കിങ്ങേ ഉള്ളൂ. ഇതോടുകൂടി അതിന്റെ വർക്ക് കഴിഞ്ഞു. അവിടെ സ്ക്രീൻ പ്രിന്റിംഗ് കഴിഞ്ഞ് കിടക്കുന്ന വേറെ കുറെ ഐറ്റം ഉണ്ട്, പേഴ്സസ് ഒത്തിരി ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഒരു പേഴ്സ് ഉണ്ടായി വരുന്നത് കേട്ടോ. നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഇറ്റ്സ് മീ എലിസ, ടേക്ക് കെയർ, ബൈ.